എങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു. നമുക്ക് സമ്പർക്ക രോഗികളുടെ എണ്ണത്തിലേക്ക് നമുക്ക് പോകണം. അതിൽ നമുക്ക് നോക്കാം, ജൂലൈ 4 മുതൽ 7 വരെയുള്ള കണക്കുകൾ നമ്മളോടൊപ്പമുണ്ട്. ജൂലൈ 4 മുതൽ 7 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആകെയുള്ള കേസുകളുടെ, കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണമാണ്. അത് 930 ആണ് ആകെയുള്ള കേസുകൾ ജൂലൈ 4 മുതൽ 7 വരെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ നിന്നും സമ്പർക്ക രോഗികളുടെ എണ്ണം 200 ആയിരുന്നു. 930 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 200 കേസുകളായിരുന്നു സമ്പർക്ക രോഗബാധിതകളായി ഉണ്ടായിരുന്നത്. അതായത് 21% കേസുകളിലായിരുന്നു സമ്പർക്ക രോഗബാധ ഉണ്ടായിരുന്നത് ജൂലൈ 4 മുതൽ 7 വരെയുള്ള 3 ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. എന്നാൽ ജൂലൈ 8 മുതൽ 11 വരെയുള്ള ദിവസങ്ങൾ എടുക്കുമ്പോൾ 1544 കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 742 ആയിരുന്നു സമ്പർക്ക രോഗബാധിതർ. 742 സമ്പർക്ക രോഗം, അത് 47%. അതായത് സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം 47% ഉയരുന്നതാണ് ജൂലൈ 8 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ ജൂലൈ 12 മുതൽ 15 വരെ എത്തുമ്പോൾ അന്ന് കോവിഡ് പോസിറ്റീവ് കേസുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് 2115 കേസുകളായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ 1326 സമ്പർക്ക രോഗബാധിതരായിരുന്നു ഉണ്ടായിരുന്നത്. 1326, അതായത് 61% കോവിഡ് കേസുകളും സമ്പർക്ക രോഗത്തിലൂടെ ഉണ്ടായി. അതായത് ജൂലൈ 4 21% സമ്പർക്ക രോഗബാധിതരെങ്കിൽ ജൂലൈ 11 അത് 47% ജൂലൈ 15 ആകുമ്പോഴേക്കും അത് 61% സമ്പർക്കത്തിലുള്ള രോഗം കൂടി എന്നുള്ളതാണ്. ഇനി ജൂലൈ 16 മുതൽ 19 വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2927 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ കോണ്ടാക്റ്റിലൂടെ, അതായത് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് 2077 ആണ്. 2927 കേസുകളിൽ 2077 സമ്പർക്ക രോഗബാധയിലൂടെ രോഗബാധിതരായി മാറിയവരാണ്. അതായത് ആ കേസുകൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 72% അത് ഉയർന്നിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇതാണ് നിലവിലെ കേരളത്തിലെ സാഹചര്യം. കൂടുതൽ പേരിലേക്ക് ഈ രോഗം പകരുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഈ കണക്കുകൾ ഒന്നിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം തന്നെ നമുക്ക് നോക്കേണ്ടതാണ് സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് എങ്ങനെയാണെന്ന് ഈ ഗ്രാഫ് നമുക്ക് കാണിച്ചു തരും. 4 മുതൽ 7 വരെ 21 ആയിരുന്നെങ്കിൽ അത് 47, 61, പിന്നീട് 72% ഇന്ന് അത് 72%. 100 പേർക്ക് രോഗമുണ്ടാകുമ്പോൾ അതിൽ 72 പേരും സമ്പർക്ക രോഗബാധിതരായി മാറുന്നു എന്നതാണ് നിലവിൽ നമ്മൾ നേരിടുന്ന അവസ്ഥ, നമ്മൾ നിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ വളരെ വേഗം രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ എന്ന് ഈ പട്ടിക നമ്മൾക്ക് പറഞ്ഞു തരും. ഇനി നമുക്ക് നോക്കാനുള്ളത് സമ്പർക്ക രോഗികൾ ജില്ല തിരിച്ചുള്ള ശതമാന കണക്കാണ്. എവിടെയാണ് എറണാകുളത്ത് എത്ര സമ്പർക്ക രോഗബാധിതരുണ്ട്, തിരുവനന്തപുരത്ത് എത്ര സമ്പർക്ക രോഗബാധിതരുണ്ട് എന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് ജൂൺ 27 മുതൽ ജൂലൈ 4 വരെയുള്ള കണക്കുകളിൽ 13 സമ്പർക്ക രോഗബാധിതരാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ജൂലൈ 4 മുതൽ 11 നോക്കുമ്പോഴേക്കും അത് 90 ആയി ഉയർന്നു. ജൂലൈ 14 മുതൽ 18 2 ദിവസം മുൻപ് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ 96%, അതായത് 100 പേർക്ക് രോഗം തിരുവനന്തപുരത്ത് കണ്ടെത്തുമ്പോൾ അതിൽ 96 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിക്കുന്നത് എന്ന സാഹചര്യം തിരുവനന്തപുരത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്. അതേപോലെ തന്നെ എറണാകുളത്ത് 25 പേർക്കായിരുന്നു ആദ്യം സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരുന്നത്. 25% അത് 60% ഇന്നത് 84% 100 പേർക്ക് എറണാകുളത്ത് രോഗം സ്ഥിരീകരിക്കുമ്പോൾ അതിൽ 84 പേർക്കും സമ്പർക്ക ത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ്, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളും നമുക്ക് വളരെ വേഗം നോക്കാം. 5 ആയിരുന്നു കാസർഗോഡ് തുടക്കത്തിൽ സമ്പർക്ക രോഗബാധയെങ്കിൽ ഇന്നത് 73% കാസർഗോഡ് സമ്പർക്ക രോഗബാധയുടെ എണ്ണം കൂടിയിട്ടുണ്ട് ജൂൺ 27 മുതൽ ജൂലൈ 18 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ. കൊല്ലത്തെ സംബന്ധിച്ച് ജൂൺ 27 4% സമ്പർക്ക രോഗബാധിതർ. 100ൽ 4 ആയിരുന്നുവെങ്കിൽ കൊല്ലത്ത് ഇന്ന് 68 പേർക്ക്, 100 പേർക്ക് രോഗമുണ്ടാകുമ്പോൾ അതിൽ 68 സമ്പർക്ക രോഗബാധിതരാണ്. കണ്ണൂരിൽ 6 ആയിരുന്നു തുടക്കത്തിലെങ്കിൽ ഇന്നത് 67%. ആലപ്പുഴയിൽ 22% 64% ഉയർന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 57% ഇന്ന് സമ്പർക്ക രോഗബാധിതർ. തൃശ്ശൂരിൽ 48 ആണ്, ഇടുക്കിയിൽ 46, കോട്ടയത്ത് 42, മലപ്പുറത്ത് 35, വയനാട് കാസർഗോഡ് 27, വയനാട് 11, പാലക്കാട് 5, 6 ആണ്. അതായത് പാലക്കാട് ജില്ലയിലാണ് സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം ഈ പട്ടിക, കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും പട്ടിക എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നത് പാലക്കാടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.